നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ നിന്ന് ക്ലാസിക് പോരാട്ടമാണ്. ചില വൈരികളായ ഒളിമ്പിക് മാഴ്സയും പി എസ് സിയും തമ്മിൽ പി എസ് സിയുടെ മൈതാനത്ത് വെച്ച് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 ഏറ്റുമുട്ടുമ്പോൾ ലയണൽ മെസ്സിയും അദ്ദേഹത്തിൻ്റെ പഴയ പരിശീലകൻ ജോർഗെ സാമ്പോളിയും തമ്മിലുള്ളൊരു പോരാട്ടം കൂടിയാണത്. മെസ്സിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് സാമ്പോളി. സാമ്പോളിയാണ് 2018 വേൾഡ് കപ്പിന് അർജൻറ്റീനയെ പരിശീലിപ്പിച്ചിറക്കിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജൻറ്റീനയ്ക്ക് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ക്യാമ്പിൽ പ്രശ്നങ്ങളുണ്ടായെന്നും സാമ്പോളിയെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിക്കൊണ്ട് പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അർജൻറ്റീനയുടെ സീനിയർ താരങ്ങളായിരുന്നു എന്നും ഒക്കെ അന്ന് വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ഒരു മത്സരത്തിനിടക്ക് അഗ്യൂറോയെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കട്ടെ എന്ന് സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ടെക്നിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് മെസ്സിയോട് ചോദിക്കുന്ന, അതിന് അനുവാദം ചോദിക്കുന്ന, സമ്മതം ചോദിക്കുന്ന സാമ്പോളിയുടെ ദൃശ്യങ്ങളും നമ്മൾ ആ വേൾഡ് കപ്പിൽ കണ്ടു. എന്തായാലും അർജൻറ്റീന ആ വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് 4-3 പരാജയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോയി. അതോടുകൂടി സാമ്പോളിയുടെ അർജൻറ്റീനയുടെ പരിശീലകൻ എന്നുള്ള സ്ഥാനവും തെറിച്ചു. ഇന്നിപ്പോൾ മെസ്സിയുടെ ടീമിനെതിരെ, മെസ്സിയും നെയ്മറും എംബപ്പയും അടങ്ങുന്ന ടീമിനെതിരെ സാമ്പോളി തൻ്റെ ടീമിനെ പരിശീലിപ്പിച്ചിറക്കുകയാണ്. അതും പി എസ് ജിയുടെ ചില വൈരികളായ ടീമിൻ്റെ പരിശീലകനായിട്ടാണ് സാമ്പോളി വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. സാമ്പോളിക്ക് കൃത്യമായ ധാരണയുണ്ട്, ഇതൊട്ടും എളുപ്പമുള്ള ഒരു മത്സരമായിരിക്കില്ല എന്ന്. കാരണം മെസ്സിയുണ്ട്, നെയ്മറുണ്ട്, എംബാപ്പയുണ്ട്. എംബാപ്പയുടെ മികവ് അദ്ദേഹം 2018 വേൾഡ് കപ്പിൽ വളരെ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് കടുത്ത പോരാട്ടമായിരിക്കും എന്ന് തന്നെയാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. വി ഹോപ്പ് ടു പ്ലേ എ ഡീസെന്റ് ഗെയിം എഗെയിൻസ്റ്റ് എ എക്സ്ട്രീമലി സൂപ്പർ ഓപ്പണന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും പി എസ് ജിയെ പോലെയുള്ള വളരെ മികച്ച ഒരു എതിരാളികൾക്കെതിരെ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി നോക്കുക. ഒരുപാട് ഗോൾ സ്കോറിംഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ് പി എസ് ജി. അവരുടെ താരങ്ങളുടെ കഴിവ് അത്തരത്തിലുള്ളതാണ്. ഒരു ടോപ്പ് ടീമാണവർ. അവർക്കെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു തരത്തിൽ കളിക്കേണ്ടതുണ്ട്. കളി ഞങ്ങൾ നിയന്ത്രിക്കുന്ന രൂപത്തിൽ ബോളിൻ്റെ മേൽ ഞങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു മികച്ച ഗെയിം കളിക്കാൻ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കുകയാണ്. മികച്ച പെർഫോമൻസ് പുറത്തെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, എന്നിട്ട് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരമുണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട് എന്നാണ് സാമ്പോളി പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം എതിർ ടീമിൻ്റെ സൂപ്പർ താരങ്ങൾ എത്രത്തോളം മികച്ചവരാണ് എന്നുള്ളത്. അവരെ തടയാൻ തീർച്ചയായിട്ടും എല്ലാ ശ്രമങ്ങളും തൻ്റെ ടീം കളക്റ്റീവായിട്ട് നടത്തേണ്ടി വരും എന്നും അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.